ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കമന്റ് വായിച്ചത് മാലിക്കിന് ശേഷവും മാലിക്കിന് മുൻപും എന്ന് വിനയ് ഫോർട്ട് ഒരു കമന്റ് പറയാൻ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായി. അതൊരു വലിയൊരു ഉത്തരവാദിത്തം ഉള്ള ഒരു കമന്റ് ആണ്. സാധാരണ ഇതിന് മുൻപ് ഞാൻ കേട്ടത് ട്രാഫിക് ഇറങ്ങിയതിന് ശേഷമാണ്, ട്രാഫിക്കിന് മുൻപും ട്രാഫിക്കിന് ശേഷവും എന്ന് മലയാള സിനിമ രേഖപ്പെടുത്തും എന്ന് പറയുന്നത്. അപ്പൊ മാലിക്ക് റിലീസിന് മുൻപേ തന്നെയാണ് വിനയ് അത് പറഞ്ഞിരിക്കുന്നത്, മാലിക്കിന് മുൻപും മാലിക്കിന് ശേഷവും എന്ന്. അപ്പം എത്രത്തോളം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കണ്ടന്റ് മാലിക്കിലുണ്ട്, ഒന്നാമത്തെ ചോദ്യം അത്. രണ്ടാമത്തെ അതിന് ദിലീഷ് ഏട്ടനും ജോജുവിന്റെ അടുത്താണ്, ഈ വിനയ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് മാലിക് എന്ന സിനിമ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യും? വിനയ്, ഒന്ന് എന്താ പറയാ, ഞാൻ എന്റെ വിശ്വാസങ്ങളാട്ടോ പറയുന്നത്, ഞാൻ ഈ സിനിമയുടെ കൂടെ ഒരു 6 മാസം ട്രാവൽ ചെയ്ത ആളാണ്. എന്റെ ഒരു ലൈഫ് ടൈമിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തൊരു കഥാപാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇത്രം അധികം സമയമെടുത്ത് ചിത്രീകരിച്ച സിനിമയാണ്. അപ്പോ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്തത് എന്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ ആ സിനിമ എങ്ങനെ കാണുന്നു എന്നുള്ള തരത്തിലാണ്. ഒരു ആധികാരികമായിട്ട് അങ്ങനെ ഒരു പ്രസ്താവന ഒന്നും ഇറക്കിയതല്ല ശരിക്കും, അല്ലെങ്കിൽ എന്റെ പ്രതീക്ഷകളാണ്. പ്രത്യേകിച്ച് നമ്മളൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമയോട് നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടിയോട് ഉള്ള പോലത്തെ ഒരു സ്നേഹം ഉണ്ടാവും. അപ്പൊ അതിന്റെ പുറത്ത് പറഞ്ഞാണ് ഇതൊരു മറ്റേ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്ത് സുമേഷ് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എനിക്കൊരു എളിയ അഭ്യർത്ഥന. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്, നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ പോസിറ്റീവ് ആയിട്ട് മാത്രമാണ് ചോദിച്ചത്. അതെ അതെ